ما قال رسول الله صلى الله عليه وسلم ربب إلي من دنياكم الطيب والنساء وجعلت قرة عيني في الصلاة. قال أبو بكر رضي الله عنه أنا يا رسول الله وحبب إلي أن نظر إلى وجهك وجمع المال للإنفاق عليك والتوسل بقرابتك إليك. فقال عمر رضي الله عنه وأنا يا رسول الله حبب إلي الأمر بالمعروف والنهي عن المنكر والقيام بأمر الله تعالى. وقال عثمان رضي الله عنه حبب إلي إشباع الجائع وإرواء الظمآن وإكساء العاري. قال علي رضي الله عنه حبب إلي الصوم في الصيف وإقراء الضيف والضرب بالسيف بين يدي رسول الله صلى الله عليه وسلم. ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളുടെ ദുനിയാവിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യങ്ങളാണ്. ദുനിയാവിലെ കാര്യങ്ങളും ആളുകൾ ഇഷ്ടപ്പെടുമല്ലോ. വിശുദ്ധ ഇസ്ലാം ഭൗതികവും ആത്മീയവും സമന്വയിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ്. وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. دنيا ولم ينغلق ننما نلغنم آخرة لم ننما نلغنم رندم إيقوال آئتان آدلوا آية نبي صلى الله عليه وسلم പഠിപ്പിച്ചതും പ്രേരിപ്പിച്ചതും നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് എന്നെ ഏറെ സ്വാധീനിച്ചത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് അത്വീബ് സുഗന്ധം, മറ്റൊന്ന് വന്നിസാഉ എന്റെ ഭാര്യമാർ, എന്റെ ഭാര്യമാരോടൊന്നിച്ചിരിക്കുക, അവരെ മുഖത്ത് നോക്കുക, അവരെ സന്തോഷിപ്പിക്കുക, എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ ഒരു കാര്യമാണത്. വജ്ഉലത്ത് ഖുറത്തു ഐനി ഫിസ്സലാ, നിസ്കാരത്തിൽ കണ്ണിന് കുളിർമയുണ്ടാവുക, നിസ്കരിച്ച് കണ്ണു തെളിയുക, അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഇത് പറഞ്ഞപ്പോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എനിക്ക് ഈ ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൂന്ന് കാര്യങ്ങൾ. അന്നദുറു ഇലാ വജീക, ഒന്ന് എപ്പോഴും തങ്ങളെ നോക്കിയിരിക്കുക, തങ്ങളെ മുഖത്ത് നോക്കുക, അതിനോളം എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വേറെ ഇല്ല. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വന്നതാ. മറ്റൊന്ന് വജ്ഉൽ മാലിലിൽ ഇൻഫാഖ് അലൈക, തങ്ങളെ മേൽ ചെലവഴിക്കാൻ വേണ്ടി സമ്പത്തുണ്ടാക്കുക, കച്ചവടം ചെയ്തിട്ടോ ജോലി ചെയ്തിട്ടോ എന്തെങ്കിലും ഉണ്ടാക്കുക, അത് തങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ, തങ്ങൾക്കു തരാൻ, തങ്ങളെ ഇഷ്ടത്തിന് ചെലവഴിക്കാൻ, അതിനാണ് ഞാൻ കച്ചവടം ചെയ്യുന്നത്, ജോലിക്ക് പോകുന്നത്, മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാസ്വരൂപി കറാപത്തിക്കയിലേക്ക്, എന്റെ മകൾ തങ്ങളെ ഭാര്യയായി തന്നെ നിലനിൽക്കുന്നു, തങ്ങളോടുള്ള ബന്ധം നിലനിർത്തുക, അതിനോളം എനിക്ക് ഇഷ്ടമുള്ള മറ്റൊരു കാര്യമില്ല.
എല്ലാ ബന്ധങ്ങളും രക്തബന്ധങ്ങളും കെട്ടുബന്ധങ്ങളും മുറിഞ്ഞു പോകും ഖിയാമത്തുനാളിൽ. ഇല്ലാ ഹസബി അനസബി, എന്റെ രക്തബന്ധവും എന്റെ കെട്ടുബന്ധവും ഒഴിച്ച് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് എന്റെ മകൾ തങ്ങളുടെ ഭാര്യയായി നിലനിൽക്കുക, അതിനോളം ഞാൻ ഇഷ്ടപ്പെടുന്ന വേറെ ഒരു കാര്യമില്ല. അമ്പിയ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യനെ സ്വാധീനിച്ചത് തങ്ങളെ മുഖത്ത് നോക്കലും തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലും തങ്ങളോടുള്ള ബന്ധം നിലനിർത്തലുമായിരുന്നു. ഇത് കേട്ടപ്പോൾ മർബുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ സ്വാധീനിച്ചത് വേറെ മൂന്ന് കാര്യങ്ങളാണ്. അൽ അംറു ബിൽ മാഅറൂഫ്, എപ്പോഴും നന്മ കൽപ്പിക്കുക, ആളുകളോട് നന്മ കൽപ്പിക്കുക, അത്രയും എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വേറെ ഇല്ല. വൽ നഹ്യു അനിൽ മുൻകർ, തിന്മയെ തടയുക. വൽ അംറു വൽ ഖിയാമു ബി അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പനകൾ നിർവഹിക്കുക. അള്ളാഹു എന്താണ് നിർദ്ദേശിച്ചത്, എന്താണ് നടപ്പിൽ വരുത്താൻ പറഞ്ഞത്, അതങ്ങ് നടപ്പിൽ വരുത്തുക. അതിനോളം എനിക്ക് ഇഷ്ടമുള്ള വേറെ ഒരു കാര്യമില്ല. ഇത് കേട്ടപ്പോ സദസ്സിൽ നിന്ന് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനയാ റസൂലല്ലാ, ഞാനും ഇവിടെയുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം മൂന്ന് കാര്യങ്ങളാണ്. അതെന്താ? ഇസ്ബാഉൽ ജാഇ, വിശന്നവന് ഭക്ഷണം കൊടുക്കുക, അത്ര എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വേറെ ഇല്ല. വൈറുവാഉൽ ലംആനി, ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കുക, കോടികൾ വിലപിടിപ്പുള്ള സ്ഥലം സ്വന്തമായി വാങ്ങി മദീനയിലെ ആളുകൾക്കുള്ള ജലക്ഷാമം സ്വന്തമായി പരിഹരിച്ച മഹാനാണ് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബിഇറു റൂമ, ആ ഒരു കിണർ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വില കൊടുത്ത് വാങ്ങി കുഴിച്ച് സമൂഹത്തിന് നൽകിയതാ. ദാഹിച്ചവർക്ക് വെള്ളം കൊടുക്കുക, വിശന്നവന് കൂട്ടുക. അതേപോലെ വക്കസ്വത്തുൽ ആരി, വസ്ത്രമില്ലാത്തവർക്ക് ധരിപ്പിക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകി ധരിപ്പിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഇത് കേട്ടപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അനയാ റസൂലല്ലാ, ഞാനും ഇവിടെയുണ്ട്, ഹുബ്ബിബൈലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേറെ മൂന്ന് കാര്യങ്ങളാണ്. അസ്സൗമു ഫിസ്സൈഫ്, വളരെ ഉഷ്ണമുള്ള ചൂടുള്ള ചങ്ക് വരണ്ടൊട്ടുന്ന അത്രയ്ക്കും ചൂടുള്ള സമയത്ത് നോമ്പനിട്ടിക്കൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. മറ്റൊന്ന് വൈഖറാഉൽ ലൈഫി, അതിഥികളെ സൽക്കരിക്കൽ. എവിടെന്നെങ്കിലും ഒരു അതിഥി വന്നെത്തിയാൽ ആ അതിഥിയെ സൽക്കരിക്കുന്നതിനോളം എനിക്ക് ഇഷ്ടമുള്ള വേറെ ഒരു കാര്യമില്ല. മറ്റൊന്ന് വല്ലർബു ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സാന്നിധ്യത്തിൽ തങ്ങൾ നോക്കി നിൽക്കെ ശത്രുക്കളോട് രണാങ്കണത്തിലിറങ്ങിയിട്ട് വാളുകൊണ്ട് ശത്രുവിന്റെ തലകൾ കൊയ്തെടുക്കുന്നതിനോളം എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യമില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഓർത്തു നോക്കൂ, ഏറ്റവും ശ്രേഷ്ഠരായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അമ്പിയാ കഴിഞ്ഞാൽ അവരേറ്റവും ഇഷ്ടം തങ്ങളെ നോക്കലാണ്, തങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കലാണ്, തങ്ങളോടുള്ള ബന്ധം നിലനിർത്തലാണ്. സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും താഴെ സ്ഥാനത്തുള്ള സ്വഹാബിയായിരുന്നു ഖാതിലു ഹംസത്തൽ കറാർ. ഹംസത്ത് റളിയല്ലാഹു അൻഹു തങ്ങളെ നിഷ്കരണം ഉഹുദ് പോർക്കളത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ള വഷി എന്ന സ്വഹാബി. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖത്തു നോക്കുമ്പോൾ ആ കഥന കഥകൾ ഓർമ്മ വരുന്നതിനാൽ തങ്ങൾ കരഞ്ഞു പോകും, അതുകൊണ്ട് പലപ്പോഴും മാറി നിൽക്കുമായിരുന്നു. എന്നാൽ മസ്ജിദുന്നബവിയിലെ ഒരു തൂണിന്റെ മറവിൽ
മാറി നിന്നുകൊണ്ട് ബഷീർ റളിയല്ലാഹു അൻഹു മുത്തനബിന്റെ മുഖത്ത് നോക്കി പൊട്ടി പൊട്ടി കരയും. വീണ്ടും തങ്ങളെ പതിയെ എത്തി നോക്കും, വീണ്ടും പൊട്ടി പൊട്ടി കരയും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബഷീർ റളിയല്ലാഹു അൻഹുവിന്റെയും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം തങ്ങളെ ഒളിഞ്ഞു നോക്കുക എന്നതായിരുന്നു. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ രൂപത്തിൽ മനസ്സിൽ കുടിയിരുത്തുന്നത്? അവനാണ് ഏറ്റവും വലിയ മുഅ്മിൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ മഹബ്ബത്തിന്റെ ഇഷ്ഖിന്റെ അല്പമെങ്കിലും ഹൃദയത്തിൽ അല്ലാഹു തആല ഊട്ടി ഉറപ്പിച്ചു നൽകുമാറാവട്ടെ, അത് അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ. അതിനു തകുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽപ്പെട്ട രോഗികൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا أرحم الراحمين.